അലൈക്കും വരഹമത്തല്ലാ വാത്ത വിവാഹം കഴിഞ്ഞ് ഒരു വർഷം ഇപ്പോഴും വിദ്യാർത്ഥിയായി നിൽക്കുന്ന ഫാത്തിമാഹന കണ്ണീരോടു കൂടി യാത്ര പറഞ്ഞ ഈ ഒരു സംഭവം എൻ്റെ പ്രിയപ്പെട്ടവരെ നാം വളരെ ഗൗരവത്തിൽ ഈ കുട്ടിയുടെ ഒരു വാർത്ത മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ അതിൻ്റെ അടിയിലുള്ള കമൻ്റിലൂടെ പലരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ മനസ് വല്ലാത്ത വേദനത്തു പോയി കാരണം ഒരു മരണം മരണപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ മരണം പെട്ടതിൻ്റെ ഒരു കാരണം അതിൽ വിശദീകരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പല അഭിപ്രായം പറയുന്നവർ ഒരാളൊരു മോശപ്പെട്ട ആൾ ആര് തന്നെ മരിക്കട്ടെ മരണത്തിൻ്റെ ശേഷം അവരെക്കുറിച്ച് നല്ലത് പറയണമെന്നാണ് മുത്തറസുൽ സല്ലാഹു അല്ലൈ വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഈ കുട്ടി വിവാഹം കഴിഞ്ഞ് ഇപ്പോഴും പഠിക്കുന്ന ഈ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ വീട്ട് വിവാഹം കഴിയുന്നതിന് ശേഷം ഉമ്മയുടെ വീട്ടിൽ പഠനാവശ്യം വീട്ടിൽ തന്നെ കഴിയുന്ന ഈ വിദ്യാർത്ഥി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം പെട്ടെന്ന് തൊണ്ടയിൽ കുടുങ്ങിയതാണ് ഇത് എന്തുകൊണ്ട് തൊണ്ടയിൽ കുടുങ്ങി ഇത് കുടുങ്ങാനുള്ള കാരണം എന്താണ് ഇനി കുടുങ്ങിയാൽ എങ്ങനെ രക്ഷപ്പെടുക ഇതൊക്കെ നാം അറിഞ്ഞിരിക്കണം പെട്ടെന്ന് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ പിന്നെ അവർക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല ആശുപത്രിയിൽ എത്തുന്നതിൻ്റെ ഇടയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാർ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരണപ്പെട്ടു പോയിട്ടുണ്ട് ആ കുടുംബത്തിനുള്ള സമാധാനമുള്ള നൽകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്വാസനാളവും അന്നനാളവും അടുത്തടുത്തുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് നാം ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകാറുണ്ട് ആ സമയത്ത് പിന്നെ ശ്വാസനാളം അടഞ്ഞു പോയാൽ പിന്നെ മരണമല്ലാതെ മരണം തന്നെയാണ് സംഭവിക്കുക അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമ്മുടെ മരണം എങ്ങനെയാണ് എപ്പോഴാണെന്ന് അറിയില്ല ആരുടേതും അള്ളാഹു റുബസ്ഹാന ഉത്താല മരിക്കുന്ന സമ്മതത്ത് അള്ളാഹു ഈമാൻ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ മുത്ത റസൂൽ സലാഹു അല്ലെ വസ്ലാം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങത്തിൽ ചെല്ലാൻ ഏറെ കാരണമാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരച്ചു കഴിക്കുക എന്നുള്ളതാണ് നന്നായി ചവച്ചുകൊണ്ടായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് ധൃതി കൂടി ഭക്ഷണം കഴിക്കാതിരിക്കുക ധൃതി കൂടി ഭക്ഷണം കഴിക്കാതിരിക്കുക പ്രത്യേകിച്ച് മദ്യപാനികളൊക്കെ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ ചവച്ചു തന്നെ അത് ചെറിയ കഷ്ണങ്ങളായി പൊടികഷ്ണങ്ങളായി തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം ഭക്ഷണം അങ്ങനെ പെട്ടെന്ന് പെരടി തൊണ്ടയിൽ കുടുങ്ങി അതിൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ പെരടിയുടെ ഭാഗത്ത് ഒരു മെല്ലൊരു ചെറിയൊരു അടി കൊടുത്താൽ തന്നെ അത് അവിടുന്ന് മാറി രക്ഷപ്പെടാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ പുറത്തിൽ ഒരു അടി കൊടുത്താലും അത് രക്ഷപ്പെടാൻ സാധ്യതയാകും പിന്നെ അള്ളാഹുവിൻ്റെ കല എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അള്ളാഹുവിൻ്റെ കല അങ്ങനെ തന്നെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അത് അള്ളാഹുറും സുമാന കുത്താലൊക്കെ ആത്ത് രക്ഷിക്കട്ടെ അള്ളാഹു മരിക്കുന്ന വേളയിൽ തൊഹീദ് കനിമ ചൊല്ലി മരിക്കുന്ന മുത്തക്കിങ്ങനെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ തുള്ള ദുരിതം നിറഞ്ഞ ഈ വാർത്തകൾ അള്ളാഹു കേൾക്കുമ്പോൾ തന്നെ സങ്കടം തോന്നുന്ന വാർത്തകൾ അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ ആ കുടുംബത്തിന് വേണ്ടി ചെയ്യുക ദയ്യുക അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത